after rebirth? If so, why so-called scholars are not reborn? If so, if there is no rebirth, explain why. ഡോക്ടർ എൻ ഉണ്ണികൃഷ്ണൻ, കോയമ്പത്തൂർ. ഇസ് ദർ റീബർത്ത്? ഇഫ് സോ വൈ സോ കോൾ സ്കോളേഴ്സ് ആർ നോട്ട് റീബോൺ? ഇഫ് സോ റീബർത്ത്, ഇഫ് നോ റീബർത്ത്, എക്സ്പ്ലെയിൻ വൈ. താങ്ക് യു. ഷുഡ് ഐ ആൻസർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇറ്റ്സ് ബെറ്റർ ടു ആൻസർ ഇൻ മലയാളം? ഐ തിങ്ക് ഹു ഇസ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ? ചോദ്യം, റീബർത്ത് അഥവാ പുനർജന്മം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്കോളേഴ്സ് ഒന്നും പുനർജനിക്കാത്തത്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? പുനർജന്മം, റീബർത്ത് എന്നുള്ള സങ്കല്പം, ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ മാർഗങ്ങളൊന്നുമില്ല. മരിച്ചതിന് ശേഷം ഇവിടെ തന്നെ ജീവിക്കുമോ അല്ല ജീവിക്കൂലേ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ അടുത്ത് മാർഗമൊന്നുമില്ല. മൊബൈലിൻ്റെ ആ സൗണ്ട് എങ്കിലും ഒന്ന് ഓഫാക്കിയിട. എല്ലാവരും നിങ്ങൾ ഇവിടെ ആകെ ഗാനമേളാവും, നിങ്ങൾക്കറിയാലോ. അപ്പോ ഈ നമുക്ക് അടുത്ത് മാർഗമില്ലെങ്കിൽ നാം പിന്നീട് എങ്ങനെയാണത് കണ്ടുപിടിക്കുക? ഇവിടെ റീബർത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെയുള്ള പുനർജനനമാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന്. ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഒരു ജന്മം കഴിഞ്ഞ് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ചണ്ഡാളനോ അല്ലെങ്കിൽ പന്നിയോ പട്ടിയോ എല്ലാം ജനിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അങ്ങനെ ഒരു റീബർത്ത് ഇല്ല. മനുഷ്യന് ഭൂമിയിൽ ഒരു തവണയാണ് ജീവിക്കുവാൻ പടച്ച തമ്പുരാൻ അവസരം നൽകുന്നത്. ആ ജീവിതത്തിൽ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാം ഒരാൾക്ക് വേണമെങ്കിൽ, അതല്ലെങ്കിൽ ദൈവിക മാർഗദർശനത്തെ അനുധാവനം ചെയ്യാതെ ജീവിക്കാം. ഇത് രണ്ടിനും ഒരാൾക്ക് സ്വാതന്ത്ര്യം, ഇത് രണ്ടിനും ഒരാൾക്ക് കഴിയും. ഇങ്ങനെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്ത് ജീവിച്ചാൽ മരണത്തിന് ശേഷം പടച്ച തമ്പുരാന്റെ ഒരു പുനരുജ്ജീവനം വരാനിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ ഇപ്പോ മനുഷ്യർ ഇതേപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷനിൽ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്ന പുനരുജ്ജീവനമല്ല, മറിച്ച് ഭൂമിയും ഇവിടെയുള്ള സംവിധാനങ്ങളും ജീവജാലങ്ങളും എല്ലാം മരിച്ചൊടുങ്ങി ഒരു ലോകാവസാനത്തിന് ശേഷം അതുവരെ ജീവിച്ച മുഴുവൻ മനുഷ്യരെയും പടച്ച തമ്പുരാൻ പുനരുജ്ജീവിപ്പിക്കുകയും ആ പുനരുജ്ജീവനത്തിന് ശേഷം മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് അവർക്ക് ഇവിടെ നൽകിയ ജീവിതത്തിൽ നൽകിയ അവസരം, ആ അവസരങ്ങളിൽ അവരെത്രത്തോളം ദൈവിക മാർഗദർശനം. ഇവിടെ നൽകപ്പെട്ട ജീവിതത്തിൽ എത്രത്തോളം അവർ ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചു ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാൻ മരണാനന്തര ജീവിതത്തിൽ കൃത്യമായ പ്രതിഫലം നൽകും. ഈ ജീവിതത്തിൽ കർമ്മങ്ങൾക്ക് ഒരാൾക്കും പ്രതിഫലം നൽകാൻ സാധ്യല്ല. ഖുർആനിലെ ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, അതിനെക്കുറിച്ചാണ് ഖുർആനിന്റെ മൂന്നിലൊന്ന് ഭാഗം. ആ ഖുർആന്റെ പരാമർശങ്ങൾ മുഴുവനും അങ്ങോട്ട് ജിസ്റ്റാക്കിയാൽ, വളരെ ചുരുക്കിയാൽ നമുക്ക് ഖുർആനിൽ ഒരു വചനം കിട്ടും. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 185-ാമത്തെ വചനം, അതിനവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചത്. ആ വചനം നമ്മളിന്ന് ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക. എന്താണ് ഖുർആനിലെ വിഷയത്തെ പറയാനുള്ളത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിൽ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആദ്യം പറയുന്നത് എല്ലാവരും മരിക്കുന്ന, എല്ലാവരും മരിക്കും, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുന്നതാണ് ഖുർആന്റെ ശൈലി. മരണത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എത്രയെത്ര നടന്നു. അതുകൊണ്ട് നമുക്ക് കുറെ കാര്യം കിട്ടി, മനുഷ്യന് കുറെ കാര്യം കിട്ടി. കാരണം പഴയ കാലത്ത് ഈ കെമിസ്ട്രി എന്നൊരു
ശാസ്ത്രശാഖനുണ്ടായത് എലക്സിർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചതുകൊണ്ടാണ്. എലക്സിർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവാമൃത, അത് കുടിച്ചാൽ പിന്നെ മരിക്കൂല. പിന്നെ യുവത്വം, എല്ലാ കാലത്തും യുവത്വമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ഉള്ള കെമിക്കൽസ് എല്ലാം കൂട്ടിയിട്ട്. അപ്പൊ പുതിയ പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടായി, എലക്സിർ ഓഫ് ലൈഫ് മാത്രം ഉണ്ടായില്ല. ആ കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഒരു കെമിസ്ട്രി എന്നുള്ള ശാസ്ത്രശാഖ ഉണ്ടായി. ആ ശാസ്ത്രശാഖ നമുക്ക് കിട്ടി, പക്ഷേ എലക്സിർ ഓഫ് ലൈഫ് കിട്ടിയില്ല. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും മരണത്തൊന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്ന. ഇപ്പൊ അമേരിക്കയിലല്ലുള്ള ചില കോടീശ്വരന്മാർ വില്ലെഴുതി വെക്കുകയാണ്, ഇത്ര ഡോളർ എന്റെ സ്വത്തില്, ഇത്ര ഡോളർ എന്റെ ശരീരം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നശിക്കാതെ തണുപ്പിച്ച് സൂക്ഷിക്കാൻ ഇത്ര ഡോളർ, ഇത്ര കോടി ഡോളർ ചെലവഴിക്കണം. എന്തിനാ? എന്തെങ്കിലും ശാസ്ത്രം മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചാൽ ഈ ശരീരം നശിച്ചു പോയാൽ പിന്നെ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്നെങ്കിലും ഒന്ന് പുനരുജ്ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തി മരണം സംഹാര താണ്ഡവം ആടിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോ നടന്നു വരും മരണം വരും എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റൂല. ഇറാനിൽ സുഖമായി കിടന്നുറങ്ങിയ ആളുകളാണ്, നേരം വെളുത്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ നേരം വെളുക്കുമ്പോൾ പടച്ചതം പുരാന്റെ മുന്നിലായിരിക്കും തീർച്ചയായും. കാരണം നാളെയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനിങ്ങും എല്ലാവുമായി കിടന്നുറങ്ങിയ ആളുകൾ, ആ നാളെ ഒരിക്കലും കടന്നു വന്നില്ല ഈ ഭൂമിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഖുർആൻ ആദ്യം പറയുന്നത് എല്ലാവരും മരിക്കും. രണ്ടാമതായി ഖുർആൻ പറയുന്നത് ഇവിടെ വെച്ച് കർമ്മങ്ങൾക്കൊന്നും തന്നെ പ്രതിഫലം നൽകാൻ സാധ്യമല്ല, മരണാനന്തര ജീവിതത്തിലാണ് കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുക. ഖുർആന്റെ പദപ്രയോഗങ്ങളുടെ ആ കൃത്യത നിങ്ങൾ നോക്ക്. കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം നൽകാൻ, മനുഷ്യ കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് പ്രതിഫലം നൽകാൻ ആർക്കെങ്കിലും സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. കാരണം മനുഷ്യ കർമ്മങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഇന്റൻഷൻ. അവന്റെ കർമ്മങ്ങളുടെ മനസ്സിൽ അവന്റെ ചോദന, അവന്റെ താല്പര്യം, അത് കൃത്യമായി അളക്കാൻ ഒരു സംവിധാനത്തിനും ഭൂമിയിൽ സാധ്യമല്ല. മനുഷ്യന് മാത്രമേ മനസ്സിലൊന്ന് വെച്ച് കർമ്മം വേറൊന്നാക്കാൻ കഴിയുള്ളൂ. ഞാൻ വളരെ വലിയ സാമൂഹ്യ സേവന പ്രവർത്തകനാണ്. എന്താ എന്റെ ലക്ഷ്യം? ഈ സാമൂഹ്യ സേവനം പ്രവർത്തനം നടത്തി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വല്ല പിടിച്ചടക്കി അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് അധികാരത്തിൽ വന്നു നോക്കിയിട്ടാണ് സകല പൊതുസ്വത്തും കട്ടുമുടിക്കാൻ. ഇതാണ് എന്റെ ലക്ഷ്യം, ഇതാണ് എന്റെ മനസ്സിൽ. ഞാൻ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുമ്പോ അവിടെ ഞാൻ എന്റെ സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങൾക്ക് ഈ മനസ്സിൽ എന്താണുള്ളത് എന്നതിന് അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയൂ, നൽകാൻ പാടൂ യഥാർത്ഥത്തിൽ. കാരണം എന്റെ ലക്ഷ്യം തെറ്റാണ്. ഞാനൊരു ഒരു സഹോദരിയെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സഹോദരിയെ, ഒരു വളരെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഒരു വീട്ടിലുള്ള എന്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ എന്റെ ലക്ഷ്യം? ഈ സഹോദരിയെ സഹായിക്കുന്നതിനിടക്ക് അവരുടെ വീട്ടിൽ പ്രായപൂർത്തി എത്തിയ വേറൊരു പെൺകുട്ടിയുണ്ട്. ഇവരെ പിന്നെ അങ്ങനെ വീട്ടിൽ നല്ലൊരു പേര് നേടിയെടുത്തിട്ട് ഇവളെ അവിഹിതമായ മാർഗത്തിൽ ഉപയോഗിക്കാനാണ് എന്റെ ലക്ഷ്യം, എന്റെ മനസ്സിലുള്ള ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഈ സഹായം, ഈ ലക്ഷ്യം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ സഹായം അല്ല എന്താണ്? ഈ കുടിലമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ രൂപത്തിൽ, ഈ രൂപത്തിൽ കുടിലമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയുന്നവൻ മനുഷ്യൻ മാത്രം, വേറെ ജീവിക്കും അതിന് കഴിയില്ല. ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ നന്മക്കു വേണ്ടി ചെയ്യുന്നത്, നന്മ പൂർണ്ണമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് തിന്മയായി അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. നന്മയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, നന്മയുടെ മാർഗത്തിലൂടെയാണ് പോയത്, പക്ഷേ മറ്റൊരാൾക്ക്, അയാൾക്കത് വളരെ വലിയ തിന്മയായി അനുഭവപ്പെട്ടു. അപ്പൊ അയാളുടെ വീക്ഷണത്തിൽ നമുക്ക് പ്രതിഫലമല്ല ശിക്ഷയാണ് ലഭിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകാൻ ഭൂമിയിൽ ഒരു സംവിധാനത്തിനും സാധ്യമല്ല, ഒരു സംവിധാനത്തിനും. ഇനി ഭൗതികമായി മാത്രം എടുത്താൽ തന്നെ പറ്റുമോ? അല്ല, ഭൗതികമായി മാത്രം എടുത്താൽ പോലും സാധ്യമല്ല. ഒരേ ആളെ കൊന്നാൽ, ഒരു സാമൂഹ്യ ദ്രോഹി, ഒരു സമൂഹ പ്രസക്തനായ ഒരു മനുഷ്യനെ കൊന്നു, അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൗതിക കോടതിക്ക് അയാളെ, കോടതി ഒരുപാട് കാലം വിചാരണ നടത്തി അയാൾ ചെയ്ത കൊലപാതകം വളരെ ക്രൂരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അയാളെ തിരിച്ചു കൊല്ലും പരമാവധി. ശരി, അതൊരു നീതിയുടെ ഒരു ലാഞ്ചന അതിലുണ്ടെന്ന് വിചാരിക്കാം. ഒരാളെ കൊന്നതിന് പകരം അയാളെ കൊന്നു എന്നുള്ളത് അതിന്റെ മാനവിക പക്ഷക്കാരിപ്പോ എതിർത്തുകൊണ്ടിരിക്കണം, വേറെ പക്ഷെ അത് വേറെ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കറിയാം പതിനായിരക്കണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്നിട്ട് അവരുടെ ശവക്കൂനക്ക് മുകളിൽ തങ്ങളുടെ അധികാര കസേരകൾ സ്ഥാപിച്ചുകൊണ്ട് കടന്നുപോയ ആളുകളെ കുറിച്ച്, അവരെ പിടിച്ചു എന്ന് വിചാരിക്കുക ഒരു കോടതി, അവരെ വിചാരണ ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിട്ട് അവരെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുക? പരമാവധി അവരെ തിരിച്ചു കൊല്ലാൻ പറ്റും ഒരു പ്രാവശ്യം.
ഒരാളെ കൊന്നതിനുള്ള ശിക്ഷയായി. പതിനായിരക്കണക്കിന് മനുഷ്യരെ തന്റെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി മാത്രം കൊന്നൊടുക്കിയ ആളുകൾ, അവരെ ശിക്ഷിക്കാൻ ഏത് കോടതിക്ക് കഴിയും? ഇനി നിങ്ങൾ നോക്കുക, മനുഷ്യകർമ്മങ്ങൾക്ക് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലം ചെയ്യാൻ കഴിയും. ഹിരോഷിമ നാഗസാക്കികളിൽ ബോംബ് വർഷിക്കുക എന്നൊരു സ്വിച്ചമർത്തുക എന്ന കർമ്മം ചെയ്ത വ്യക്തി, ആ കർമ്മം വഴി ഇന്ന് അന്ന് പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു, ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പലരും അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. എന്താ കാരണം? ആ ഒരു ചെറിയ ദുഷ്കർമ്മം കൊണ്ട്. തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലം, ഈ ദുഷ്കർമ്മത്തിന്റെ ഫലത്തിന് മുഴുവനുമുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കണ്ടേ? നന്മയാണെങ്കിൽ നന്മ കൊടുക്കണ്ടേ? രണ്ടും വേണ്ടതാണ്. പക്ഷേ ഭൂമിയിലെ സംവിധാനത്തിന് സാധിക്കുമോ? സാധ്യല്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പൈന്നമാറക്കും യോമൽ ഖിയാമ, മരണാനന്തര ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ കൃത്യമായ പ്രതിഫലം ലഭിക്കും. അവിടെ ആരാണോ സ്വർഗപ്രവേശത്തിന് അർഹരാകുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവരാണ് വിജയിച്ചവർ. ഈ ലോക ജീവിതം എന്നത് ആളുകളെ കബളിപ്പിക്കുവാൻ വേണ്ടിയുള്ള കേവല വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ലോക ജീവിതം, ഇഹലോക ജീവിതം കേവലം കബളിപ്പിക്കുന്ന വിഭവം മാത്രമാണ്. ഇതിന്റെ പിന്നിൽ ഓടിയാൽ അവസാനം യാതൊന്നുമില്ലാതെ കബളിപ്പിക്കപ്പെട്ട് പിന്മാറേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിലാണ് നമ്മുടെ അവസ്ഥ, ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ റീബർത്ത്, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഒരേ ആശയാണ്. ഇന്ത്യയിലേക്ക് കടന്നു വന്നവരും അതെന്നായിരിക്കണം പഠിപ്പിച്ചത്. ഈ ആശയം ഞാൻ പറഞ്ഞല്ലോ, സ്വർഗ നരകങ്ങളെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന വേദിയെക്കുറിച്ച് തന്നെയായിരിക്കണം പഠിപ്പിച്ചത്. ഭാരതത്തിലേക്ക് കടന്നു വന്നവരും പഠിപ്പിച്ചതാ. നമുക്ക് വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളെല്ലാം പരിശോധിച്ച കാണാൻ കഴിയും. ഇപ്പൊ കഠോപനിഷത്തിലെ പ്രഥമ വലിയിലെ പ്രഥമാധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാഭിഭേദി ഉഭയ തീർത്വാശനായാഭിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകം, അവിടെ യാതൊരു ഭയവുമില്ല, പ്രയാസമില്ല, പ്രശ്നമില്ല, പട്ടിണിയില്ല, മരണമില്ല. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് നന്മ ചെയ്ത ആളുകൾ അവിടെ ശാശ്വത സുഖത്തിൽ ജീവിക്കുന്നു. നരകലോകത്തെക്കുറിച്ച് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ വായിക്കാൻ കഴിയും, അസൂര്യ നാമദേ ലോകേ അന്ധേന തമസാവൃതാഹ താസ്ത്യ പ്രേത്യാഭിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഹ. ആത്മഘാതികൾ, സ്വന്തത്തെ അറിയാത്തവർ, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ കേവല ജീവിയുടെ തൃഷ്ണകൾ മാത്രമായി ജീവിച്ചു പോന്നവർ, അവർക്ക് കടന്നു പോകാനുള്ളത് അജ്ഞാന അന്ധകാര സമാവൃതങ്ങളായ ലോകത്തിലേക്കാകുന്നു, നരകലോകത്തേക്കാകുന്നു. ഈ സ്വർഗനരകങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഈ പുനർജന്മ വിശ്വാസം വന്നത്? പുനർജന്മ വിശ്വാസം വന്നത് സത്യത്തിൽ ഈ ഇതിന്റെ ഭാഗമായിട്ടാണ്, വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. പിൽക്കാലഘട്ടത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ ഉണ്ടല്ലോ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി ശൂദ്ര ചണ്ടാളാദി വർഗങ്ങളെ വേർതിരിച്ചുകൊണ്ടുള്ള ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഈ പുനർജന്മ വിശ്വാസം. ഇവിടെ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരായി പുനർജനിക്കുന്നുള്ള വിശ്വാസം വന്നത്. അതിനെന്താ തെളിവ്? ഈ നമ്മുടെ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങൾ എടുത്താൽ ഈ പുനർജന്മത്തെ കുറിച്ച്, ഇവിടെ ഉമ്മനെ ഡോക്ടർ സൂചിപ്പിച്ച റീബർത്തിനെ കുറിച്ച് ആദ്യമായി പറയുന്നത് ചന്ദോഗ്യോപനിഷത്തിനാണ്. ചന്ദോഗ്യോപനിഷത്തിന് ഉപനിഷത്തുണ്ട്, ദശോപനിഷത്തുകളിലൊന്നാണ്. ചന്ദോഗ്യോപനിഷത്തിലെ അഞ്ചാം മണ്ഡലം പത്താമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം, അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. എന്താണത്? വളരെ ദീർഘമായ വചനങ്ങൾ. എന്താ പറയുന്നത്? ഇവിടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കുന്നു. ഇവിടെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ തിന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഈ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണിത് വന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നന്മ ചെയ്തവർ ഈ ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കുന്നു. അപ്പൊ ഇപ്പോ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എന്തുകൊണ്ടാണ് അവർ ഉന്നതരായി ജീവിക്കുന്നത്? കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത നന്മയുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ തിന്മ ചെയ്തവർ ആരൊക്കെയാണ് ജായത്തെ ജനിക്കുന്നത്? പന്നിയായി ജനിക്കും, പട്ടിയായി ജനിക്കും, കഴിഞ്ഞില്ല ചണ്ടാളനായി ജനിക്കും. ചണ്ടാളൻ ആരാണ്? അഞ്ചാം ജാതിക്കാരൻ, നമ്മൾ ഹരിജനോ ദളിത് എന്നെല്ലാം വിളിക്കുന്ന ആളാണ് ചണ്ടാളൻ. അപ്പൊ ഈ ചണ്ടാളൻ പന്നിയെയും പട്ടിയെയും കുറിച്ച് പോലെ ആയതെന്തുകൊണ്ടാ? കഴിഞ്ഞ ജന്മത്തിൽ അവർ തിന്മ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് ജന്മപാപമാണുള്ളത്.
നിങ്ങൾ ജന്മ പാപമുണ്ടല്ലോ, ജനിക്കുമ്പോ നിങ്ങൾ പടിഞ്ഞ ജന്മത്തിലെ കർമ്മ പാപമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കല, നിർവാഹമല്ല. കഴിഞ്ഞ ജന്മത്തിലെ ആ കർമ്മ സൗഭാഗ്യമാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതവരുടെ ജന്മാവകാശമാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചണ്ടാളന്മാരായിട്ടുള്ള ആളുകൾക്ക് പന്നിയുടെയും പട്ടിയുടെയും പതനത്തിൽ നിന്ന് രക്ഷപ്പെടണോ? എന്താ മാർഗം? നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കണം. എന്താ അവരുടെ സ്വധർമ്മം? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ ദാസ്യവേല, അതാണ് അവരുടെ സ്വധർമ്മം. അതനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിലെങ്കിലും രക്ഷപ്പെടാം. ഇത് പഠിപ്പിക്കുവാൻ വേണ്ടി പിൽക്കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ആശയം ഉണ്ടായത്. ഇത് ഞാൻ എന്റെ ഗവേഷണമൊന്നുമല്ല, പ്രഗത്ഭരായ ഒരുപാട് ഹൈന്ദവ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്നതാണ് ഈ റീബർത്ത് എന്നുള്ള തിയറി. ഇസ്ലാം പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, ഈ ജീവിതത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്, ആ ജീവിതത്തിൽ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കും, ആ പ്രതിഫലത്തിന്റെ വേദിയെക്കുറിച്ചാണ്. അത് തന്നെയാണ് ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളും വ്യക്തമാക്കുന്നത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഈ പറഞ്ഞ റീബത്ത് കടന്നു വരുന്നത് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയോടനുബന്ധിച്ചാണ് എന്ന് നാം മനസ്സിലാക്കുക.